ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അൽഫ ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സത്യവളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം തുടർമാനമായി ദൈവവചന പഠനമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശേഷാൽ ഈ ദിവസങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പര നാം അതിൻ്റെ പത്താമത്തെ ക്ലാസ്സിലാണ് എത്തിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലാണ് നാം ഇപ്പോൾ വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്തുള്ള സംഭവം യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ ആദ്യത്തേതായി രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ അവസാന ക്ലാസ്സുകളിൽ നാം അതൽപ്പം വിശദമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു ക്രിസ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ അനുഗ്രഹീതമായ ഒരു സംഭവം ഈ രണ്ടാം അധ്യായത്തിൽ പ്രധാനമായിട്ട് രണ്ട് സംഭവങ്ങളാണ് നാം വായിക്കുന്നത് അതിലൊന്ന് കാനാവിലെ കല്യാണ വീട്ടിലെ പരിമിതി മാറ്റി അവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരനുഗ്രഹീതമായ സംഭവം രണ്ടാമത്തെ സംഭവം അതിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നതാണ് യരുഷലീമിലെ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം ഇന്ന് നാം ആ രണ്ടാം ഭാഗമാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ് അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർണ്ഹൂമിലേക്ക് പോയി അവിടെ ഏറെ നാൾ പാർട്ടില്ല യഹൂദന്മാരുടെ പ്രസഹ സമീപമാകുകൊണ്ട് യേശു യരുശലീമിലേക്ക് പോയി ദൈവാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊന്വാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി വൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ടു പ്രാവുകളെ വിൽക്കുന്നവരോട് ഇതിവിടെ നിന്ന് കൊണ്ടുപോകുകയും എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്കിങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പിയൻ ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് ഈ മന്ദിരം നാൽപ്പത്താറ് സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു നീ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു അവനോ തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ച് അത്രയേ പറഞ്ഞത് അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോർത്ത് തിരുവഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു പെസഹ പെരുന്നാളിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവോ എല്ലാവരെയും അറിഞ്ഞുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല ഞാൻ ഓർപ്പിച്ചതുപോലെ രണ്ട് സംഭവങ്ങളാണ് ഈ രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നത് രണ്ട് സംഭവങ്ങളും തമ്മിൽ സാരമായ ഒരു വ്യത്യാസമുണ്ട് ഒന്ന് അവിടെയുള്ള ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം കൊടുക്കുമ്പോൾ അവിടെ ഇല്ലാത്ത ഒരു സാധനം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നാൽ രണ്ടാമത്തെ സംഭവത്തിൽ ദേവാലയത്തിലുള്ള ചില സാധനങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ ചിന്തിച്ചാൽ രണ്ടിലും ക്രിസ്തു തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുകയാണ് ഈ സംഭവങ്ങളിലൂടെയും താൻ ദൈവമാണ് എന്നുള്ള ആ വസ്തുത ഉറപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ രണ്ടുവിധ പ്രത്യേകതകളും ഈ രണ്ട് സംഭവങ്ങളിൽ നമുക്ക് കാണാം ആദ്യത്തെ ദൈവം കരുതുന്നവനാണ് ദൈവം സ്നേഹിക്കുന്നവനാണ് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നവനാണ് നമ്മുടെ ഇല്ലായ്മകൾക്ക് നീക്കുപോക്ക് തരുന്നവനാണ് ഇതെല്ലാം ആദ്യത്തെ സംഭവത്തിൽ നമുക്ക് കാണാം എന്നാൽ രണ്ടാമത്തെ സംഭവത്തിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മറ്റൊരു വശമാണ് ദൈവം സ്നേഹിക്കുന്നവനാണ് കരുതുന്നവനാണ് രക്ഷിക്കുന്നവനാണ് എന്നാൽ അതേ സമയത്ത് ശിക്ഷിക്കുന്നവനുമാണ് ന്യായം വിധിക്കുന്നവനാണ് ആ ന്യായം വിധിക്കുന്നവൻ എന്നുള്ള ദൈവീക സ്വഭാവത്തെ ഈ സംഭവത്തിലൂടെ യേശുക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ആ ദേവാലയം അതിനകത്ത് ഒരു ശുദ്ധീകരണം നടത്തി ദൈവം തൻ്റെ ശിക്ഷ അവിടെ വെളിപ്പെടുത്തുകയാണ് തൻ്റെ ന്യായവിധി അവിടെ വെളിപ്പെടുത്തുകയാണ് ദൈവത്തെക്കുറിച്ച് നാം തിരുവഴുത്തിൽ വായിക്കുന്നത് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്നാണ് അപ്പോൾ ഒരു വശത്ത് ദൈവം സ്നേഹിക്കുന്നു മറുവശത്ത് ദൈവം ശിക്ഷിക്കുന്നു അഥവാ ന്യായം വിധിക്കുന്നു അവ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന സ്വഭാവം ദൈവത്തിനുണ്ട് എന്നാൽ ആ ശിക്ഷയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് നീതിയോടെയും ന്യായത്തോടെയും മാത്രമാണ് ദൈവം ശിക്ഷ നടപ്പിലാക്കുന്നത് ഇവിടെ ദേവാലയത്തിൽ അരുതാത്തത് കണ്ടപ്പോൾ അതിനെ അടിച്ചു പുറത്താക്കി ദൈവം ശിക്ഷ നടപ്പിലാക്കുകയാണ് ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ നടപ്പിലാക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ആദ്യത്തെ പതിനൊന്ന് വാക്യങ്ങളിലാണ് ആദ്യത്തെ സംഭവം നമ്മൾ വായിക്കുന്നത് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് രണ്ടാമത്തെ സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം കർത്താവും അവൻ്റെ അമ്മയും ശിഷ്യന്മാരും കൂടെ കഫർണ്ഹൂമിലേക്ക് പോയി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ സംഭവം നടന്നത് ഗലീലയിലെ കാനവില ഇവിടെ പതിമൂന്ന് മുതലുള്ള സംഭവം നടക്കുന്നത് യെരുശലിയമില്ല എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും മാതാവിനോടും ഒപ്പം കഫർണഭൂമിലേക്ക് പോയി ഈ പോക്കിൽ അവിടെ അധികകാലം പാർത്തില്ല അവിടെ ഏറെ നാൾ പാർത്തില്ല എന്ന് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് എന്നാൽ വീണ്ടും മടങ്ങി യെരുശലിയമിലേക്ക് എത്തുകയാണ് ഈ സംഭവത്തിലും യഹൂദന്മാരുടെ വലിയ പരാജയം നമുക്ക് കാണാനായിട്ട് കഴിയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം യഹൂദന്റെ പരാജയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യഹൂദ മതം പരാജയപ്പെട്ടെടുത്താണ് യേശു ക്രിസ്തു വന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കുന്നത് ഇവിടെ ഈ സംഭവത്തിലും ദേവാലയം പ്രാർത്ഥനാലയമാണ് എൻ്റെ പിതാവിൻ്റെ ആലയം എന്നാണ് കർത്താവ് കർത്താവതിനെ പറയുന്നത് അത് ദൈവാലയമാണ് ദൈവസാന്നിധ്യം വെളിപ്പെടേണ്ടത്രമാണ് എന്നാൽ ഇപ്പോൾ ആ ആലയത്തെക്കുറിച്ച് അവിടെ പറയുന്നത് അവിടെ കച്ചവടം നടക്കുകയാണ് അത് കള്ളന്മാരുടെ ഗുഹയായി മാറിയിരിക്കുകയാണ് അത് യഹൂദൻ്റെ ഒരു വലിയ പരാജയമാണ് കാണിക്കുന്നത് അതുമാത്രമല്ല പതിമൂന്നാം വാക്യം തുടങ്ങുന്നത് യഹൂദന്മാരുടെ പെസഹ സമീപമാകുകൊണ്ട് യേശു യരുഷലേമിലേക്ക് പോയി എന്നാണ് അപ്പോൾ ഇപ്പോൾ യെരുശലേമെങ്കിൽ പോകാനുള്ള കാരണം പെസഹ പെരുന്നാൾ അടുത്തു എന്നുള്ളതാണ് ഇവിടെ ആ പെസഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും നാം ഒന്ന് ശ്രദ്ധിക്കുക പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിലും മറ്റൊന്നാം വായിക്കുന്നത് യഹോവയുടെ പെസഹ എന്നാണ് എന്നാൽ ഇവിടെ പെസഹയെക്കുറിച്ച് പറയുമ്പോൾ യഹൂദന്മാരുടെ പെസഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യഹോവയുടെ പെസഹ ഇപ്പോൾ യഹൂദന്മാരുടെ പെസഹയായി മാറി യഹോവയ്ക്ക് അവിടെ പ്രസക്റ്റ് ഇല്ലാതായി കേവലം ഒരാചാരമായി മാറി കേവലം മതത്തിൻ്റെ ഒരു ചടങ്ങായി മാറി യഹോവയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം പേരിൽ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അത് നാം ചിന്തിച്ചാൽ ഇന്ന് ലോകത്തിലും അത് തന്നെ സംഭവിച്ചു ദൈവത്തിൻ്റെ പേരും ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വവും നഷ്ടപ്പെട്ടിട്ട് ഇന്ന് കേവലം സംഘടനകളുടെയോ മതത്തിൻറെയോ ഒക്കെ പേരിൽ ആയിപ്പോയിരിക്കുകയാണ് കർമ്മങ്ങളും ആചാരങ്ങളും എല്ലാം ആ നിലയിൽ ദൈവനാമം മഹത്വപ്പെടേണ്ട സ്ഥാനത്ത് അതിന് ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് കൂടിയാണ് അവിടെ നടക്കേണ്ടതല്ലിപ്പം നടക്കുന്നത് അവിടെ കള്ളന്മാരുടെ ഗുഹയായി മാറിയിരിക്കുന്നത് വ്യാപാര കേന്ദ്രമായി മാറിയിരിക്കുന്നത് ഈ പ്രസഹ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പഴയ നിയമത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യഹൂദന്മാരുടെ ഏഴ ഉത്സവങ്ങളെക്കുറിച്ച് യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിരുന്ന ഏഴ ഉത്സവങ്ങളെക്കുറിച്ച് അഥവാ കുറിച്ച് ലേവിയ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ ഏഴ് ഉത്സവങ്ങളെ കുറിച്ചും ലേവിയ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിലുണ്ട് അതിൽ ആദ്യത്തേതാണ് പെസഹ പെസഹ എന്തിനെ ഓർപ്പിക്കുന്നത് എന്നുള്ളത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഇസ്രായേൽ മക്കൾ മിശ്രയിമിൽ അടിമകളായിരുന്ന സ്ഥാനത്ത് അവരുടെ വിടുതലിനു വേണ്ടി ദൈവം ഒരുക്കിയ ഒരു മാർഗമാണ് ഇസ്രായേൽ മക്കൾ അവർ ഓരോരുത്തരും അവരുടെ ഓരോ കുടുംബത്തിനു വേണ്ടി ഒരു ആടിനെ അറുക്കുകയും അതിൻ്റെ രക്തം കട്ടുലക്കാലിന്മേലും കുറുമ്പടി മേലും പുരട്ടുകയും ചെയ്യണം സംഹാരദൂതൻ വരുമ്പോൾ എവിടൊക്കെ രക്തത്തിൻ്റെ തളിപ്പുണ്ടോ ആ കുടുംബങ്ങൾക്ക് വിടുതലുണ്ട് അല്ലാത്ത ഭവനങ്ങളിൽ കടിഞ്ഞൂലുകൾ സംഹരിക്കപ്പെടും അപ്പോൾ ആ വലിയ ന്യായവിധയിൽ നിന്നുള്ള വിടുതല് പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിലൂടെയാണ് അവർക്ക് ലഭിച്ചത് അതിൻ്റെ ഓർമ്മയാണ് ഈ പെസഹ എന്ന് പറയുന്ന ഈ ഉത്സവം യഹോവയുടെ ഉത്സവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഉത്സവങ്ങളിൽ ഒന്നാമത്തേത് അപ്പോൾ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു മിശ്രീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് അതിലൂടെ ലഭിച്ച വിടുതലിനെ ഓർപ്പിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഈ ഉത്സവം ആചരിച്ചു പോന്നതായി യഹൂദന്മാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് യേശു ഈ കാലഘട്ടത്തിലും അവിടെ യഹൂദന്മാരോട് ബന്ധപ്പെട്ട് ഈ പെസഹ ആചരിച്ചു പോന്നതായി നാം മനസ്സിലാക്കുന്നത് നാം പെസഹ എന്നത് യഹൂദന്മാർക്കുണ്ടായിരുന്ന ഒരു ആചാരമാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ നാം പെസഹ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതായി കാണാം നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നുവല്ലോ ക്രിസ്തു തന്നെ അഥവാ യേശുക്രിസ്തുവിൻ്റെ അറുക്കപ്പെടലിലൂടെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ പെസഹ കുഞ്ഞാട് യാഗമായി അറുക്കപ്പെട്ടതിലൂടെ ഇന്ന് നമുക്ക് ഒരു വലിയ വിടുതൽ പാപത്തിൽ നിന്നും വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ പെസഹ എന്നുള്ളതിൻ്റെ ആത്മീക അർത്ഥത്തിൽ പുതിയ നിയമസഭയോട് ബന്ധപ്പെടുത്തി നാം ചിന്തിച്ചാൽ അത് യേശു ക്രൂശുമരണത്തെയാണ് സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേലിലെ ഓരോ കുടുംബത്തിനു വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് അത് കേവലം നിഴലായിരുന്നു എങ്കിൽ അത് ഓർപ്പിക്കുന്നത് ക്രൂശുമരണത്തെയാണ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗത്തിലൂടെ നമുക്കെല്ലാവർക്കും ലഭ്യമായിരിക്കുന്ന വിടുതലാണ് ഏഴ് ഉത്സവങ്ങളും ലേവിയ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ഏഴും ചില യാഥാർത്ഥ്യങ്ങളെ ഓർപ്പിക്കുന്നവയാണ് ഇവിടെ നാം പെസഹയാണ് കാണുന്നത് പെസഹ അടുത്തിരുന്നതുകൊണ്ട് യരുഷലേമിലേക്ക് യേശു ക്രിസ്തു വന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ഈ സംഭവം വായിച്ചു നോക്കിയാൽ യേശുക്രിസ്തു തൻ്റെ ദൈവത്വത്തെ ഉറപ്പിക്കുന്ന ഏതാനും ചില സൂചനകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അതിലൊന്നാമത്തേത് യേശു ക്രിസ്തു പറയുന്ന വാക്ക് പതിനാറാമത്തെ വാക്യത്തിലുണ്ട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിപശാലയാക്കരുത് അപ്പോൾ ഒന്നാമത് ഈ ആലയത്തെക്കുറിച്ച് യേശു ക്രിസ്തു പറയുന്നത് ഇത് എൻ്റെ പിതാവിൻ്റെ ആലയമാകുന്നു എന്നാണ് ഇങ്ങനൊരു പ്രസ്താവന ദൈവാലയത്തെക്കുറിച്ച് വ്യക്തിപരമായി വേറെ ആരും നടത്തിയിട്ടില്ല യേശു ക്രിസ്തു ഒഴികെ അപ്പോൾ ഈ ആലയം എൻ്റെ പിതാവിൻ്റെ ആലയമാണ് എന്ന് പറയുക വഴി യേശു ക്രിസ്തു എന്താ അവിടെ ചെയ്യുന്നത് താൻ ദൈവമാണെന്നുള്ളത് തെളിയിക്കുക കൂടിയാണ് ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ താൻ ദൈവത്തോട് താൻ സമനാക്കി എന്നുള്ളതാണ് യഹൂദന്മാർ തനിക്കെതിരെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെ അപ്പോൾ ഇവിടെ എൻ്റെ പിതാവിൻ്റെ ആലയമാണ് ഇത് എന്ന് പറയുക വഴി താൻ ദൈവമാണ് എന്നുള്ളത് അവിടെ തെളിയിക്കുകയാണ് അത് തൻ്റെ ദൈവത്വത്തിൻ്റെ ഒന്നാമത്തെ തെളിവായി നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും മറ്റൊന്ന് ഈ സംഭവം അവിടെ അനേകരുണ്ട് ഈ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് പക്ഷേ യേശു ക്രിസ്തു ഒരാള് തനിയെ അവിടെ നിന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് അവിടുത്തെ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവയുടെ മേൽ തനിക്ക് അധികാരമുണ്ട് ആ അധികാരം തൻ്റെ ദൈവത്വത്തിൻ്റെ ഒരു അധികാരം കൂടിയാണ് അതും യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ പറയുന്ന ഒരു വാക്കുണ്ട് നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു ആ ശിഷ്യന്മാർ ഈ വാക്ക് കേട്ടപ്പോൾ എന്റെ പിതാവിന്റെ ആലയത്തെ വാണിപശാലയാക്കരുത് എന്ന് പറഞ്ഞ് ആ വാക്ക് കേട്ടപ്പോൾ ശിഷ്യന്മാർ ഓർത്തതും ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഇത് തിരുവഴുത്തിൽ എഴുതിയിരുന്നല്ലോ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു അപ്പോൾ ഇതിനു മുൻപ് എഴുതിയിട്ടുള്ള തിരുവഴുത്തിലെ വാക്കുകളുടെ ഒരു നിവൃത്തിയാണ് ഇവിടെ സംഭവിച്ചത് അതും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഒരു തെളിവ് തന്നെയാണ് കാരണം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള സകലതും തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രവചനങ്ങളുടെ നിവൃത്തി തന്നെയാണ് തൻ്റെ ജനനം തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്നു തൻ്റെ ജീവിതം തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്നു തൻ്റെ മരണത്തെക്കുറിച്ച് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്നു തൻ്റെ പുനരുദ്ധാനം തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് അങ്ങനെയെല്ലാം തിരുവഴുത്തിൽ വളരെ കൃത്യമായി മുൻകൂട്ടി രേഖപ്പെടുത്തിയ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് അതൊക്കെയും സംഭവിച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് പത്തൊൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മന്ദിരം പൊളിപ്പീൻ ഞാൻ മൂന്ന് ദിവസത്തിനകം ഇതിനെ പനിയുമെന്ന് പറഞ്ഞു ഇന്ന് കർത്താവ് പറഞ്ഞത് തൻ്റെ മരണത്തെയും മരണത്തിനപ്പുറത്തുള്ള പുനരുത്ഥാനത്തെയും സൂചിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ മരണത്തെ ജയിച്ച് എന്നുള്ള ഒരു വ്യക്തതയും കർത്താവ് തൻ്റെ വാക്കുകളിലൂടെ അവിടെ നൽകുകയാണ് അതും എന്താണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുക അതും ദൈവത്വത്തിൻ്റെ സവിശേഷതയാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കിക്കുന്ന നിരവധി സൂചനകൾ ഈ സംഭവത്തിലുണ്ട് ഇനി മറ്റൊന്ന് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നത് മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവെ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല അപ്പോൾ യേശു ക്രിസ്തുവിന് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു മനുഷ്യൻ്റെ ഹൃദയങ്ങളെ അറിയാനുള്ള അവൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുവാനുള്ള അവൻ്റെ ഉള്ളു ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തു ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് അഥവാ എൻ്റെ പിതാവിൻ്റെ ആലയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയും ഈ സംഭവത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ദേവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അവിടെ ദൈവ ജനം കൂടി വന്ന് അവർ ആ സാന്നിധ്യം അനുഭവിക്കേണ്ട സ്ഥാനമാണ് ദൈവമഹത്വം വെളിപ്പെടേണ്ട സ്ഥലമാണ് അവിടെ യാഗങ്ങൾ നടക്കണം എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു പക്ഷേ ഈ കച്ചവടക്കാർക്ക് ചില ന്യായങ്ങൾ പറയാനുണ്ട് യാഗത്തിനു വേണ്ടിയുള്ള മൃഗങ്ങളെയാണ് അവിടെ കച്ചവടം നടത്തുന്നത് എന്നാൽ അത് ദേവാലയത്തിൽ അല്ല നടക്കേണ്ടത് അതിന് പുറത്താണ് നടക്കേണ്ടത് ഇപ്പോൾ എന്തോ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവ ദേവാലയത്തിനകത്തു വന്നിരിക്കുകയാണ് ഈ കച്ചവടം ദേവാലയത്തിനകത്ത് വന്നിരിക്കുകയാണ് ഇത് കണ്ടിട്ട് എരിവു നിമിത്തം യേശുക്രിസ്തു ചെയ്തത് ഇവിടെ വായിക്കുന്നു ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവിടെ ആടുമാടുകളെ എല്ലാം അടിച്ച് പുറത്താക്കി എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി അവരുടെ പണപ്പെട്ടി അത് മറിച്ചിട്ടു ആ പണമെല്ലാം തൂക്കിക്കളഞ്ഞു മേശകളൊക്കെ മറിച്ചിട്ടു പ്രാവുകളെ വിൽക്കുന്നവരോട് ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവീൻ എന്ന് പറഞ്ഞു നമ്മളവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ആടുമാടുകളെ എല്ലാം വിട്ടു അടിച്ചു പുറത്താക്കി പണപ്പെട്ടി മറിച്ചിട്ടു ആ കച്ചവടക്കാരെ അവിടെ നിന്ന് പുറത്താക്കി പ്രാവുകളെ അതിനെ വിട്ടില്ല അതിൻ്റെ ആളുകളോട് ഇതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എന്ന് പറഞ്ഞു ദൈവം തൻ്റെ ആ സ്വഭാവവും എരിവും അവിടെ നിറവേറ്റുമ്പോഴും ദൈവം വളരെ സൂക്ഷ്മതയോടെ കൃത്യതയോടെ ഇടപെടുന്നു എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ഇടപെടലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ആടും ആടുകളെ എല്ലാം പുറത്താക്കിയാൽ വീണ്ടും ഇതിൻ്റെ ആളുകൾക്ക് പുറത്തു നിന്ന് അവയെ പിടിച്ച് കച്ചവടം നടത്താം പണപ്പെട്ടി മറിച്ചിട്ടാൽ വീണ്ടും അത് പെറുക്കി പുറത്ത് അവർക്ക് കച്ചവടം നടത്താം ഈ കച്ചവടം നടക്കുന്നതിനെതിരല്ല പക്ഷെ അത് ദേവാലയത്തിനകത്ത് നടക്കരുത് അപ്പോൾ അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെടാതെ വണ്ണം ആണ് തൻ്റെ ശിക്ഷയും ന്യായവിധിയും അവിടെ നടപ്പിലാക്കിയത് പ്രാവിനെയും അതുപോലെ അഴിച്ചുവിട്ടിരുന്നെങ്കിൽ അവ പറന്നുപോകും അതിൻ്റെ കച്ചവടക്കാർക്ക് ഒരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആ ഒരു ചെറിയ കാര്യം പോലും വളരെ കരുതലോടെ പെരുമാറുകയാണ് കർത്താവ് ഇവിടെ അതിൻ്റെ ആളുകളോട് പറയുകയാണ് ഇതിനെ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകുകയും അപ്പം അവിടെ യേശു ക്രിസ്തു ഓരോരുത്തരോടും ഇടപെടുന്നതും ഓരോ സംഭവങ്ങളെയും കൈകാര്യം ചെയ്യുന്നതും എത്ര സൂക്ഷ്മതയോടെയും എത്ര കൃത്യതയോടെയുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ഈ ആലയത്തെക്കുറിച്ചുള്ള എരിവു നിമിത്തം തന്നെക്കുറിച്ച് എഴുതിയിരുന്ന ആ പ്രവചന വാക്കുകളുടെ നിവൃത്തിയായി ദേവാലയത്തിൽ ഒരു ശുദ്ധീകരണം നടത്തി ദൈവം ശിക്ഷിക്കുന്നവനാണ് ന്യായവിധി നടത്തുന്നവനാണ് ഒരു ശുദ്ധീകരണം ആഗ്രഹിക്കുന്നവനാണ് ഞാൻ ആദ്യം ഉറപ്പിച്ചതുപോലെ സ്നേഹിക്കുന്നവനാണ് രക്ഷിക്കുന്നവനാണ് എന്നാൽ അതേ സമയത്ത് പാപത്തെയും അശുദ്ധിയെയും ഒട്ടും സഹിക്കുന്നവനുമല്ല പാവിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ പാപത്തെ ഒട്ടും ഇഷ്ടപ്പെടുന്നവനല്ല പാപത്തെ ഒട്ടും സഹിക്കുന്നവനുമല്ല അതുകൊണ്ടാണ് ഒരു വലിയ ശിക്ഷാവിധി ഉണ്ട് എന്ന് തിരുവഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇന്ന് ലോകത്തോടുള്ള ബന്ധത്തിലും നമ്മോടുള്ള ബന്ധത്തിലും ഈ സ്വഭാവ സവിശേഷതകൾ ക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അവൻ നമ്മെ സ്നേഹിക്കുന്നു നമ്മെ രക്ഷിക്കുന്നു നമ്മുടെ രക്ഷയ്ക്കായി കുഞ്ഞാടായി കരൽവറിയിൽ അറുക്കപ്പെട്ടു എന്നാൽ അതേ സമയത്ത് ആ സത്യം അംഗീകരിച്ച് ഉള്ളിൽ ഒരു ശുദ്ധീകരണം നടക്കുന്നില്ലെങ്കിൽ പാപ മോചനം സാധിക്കുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ ഒരു വലിയ ന്യായവിധി വരുവാനായിട്ട് പോകുന്നു അതും ഈ സ്വഭാവത്തിലൂടെ നടക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആ ന്യായവിധിയെക്കുറിച്ച് തിരുവഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുമുണ്ടല്ലോ ഇവിടെ ഈ ഒരു ശുദ്ധീകരണം നടത്തി കഴിഞ്ഞപ്പോൾ പതിനെട്ടാം വാക്യം നിനക്ക് നിനക്കിങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു ഇത് യഹൂദന്മാരുടെ ഒരു സ്വഭാവമാണ് അവർക്ക് എന്തു വിശ്വസിക്കണമെങ്കിലും അടയാളം കാണണം നമ്മൾ അങ്ങനെ തന്നെ ഗുരുന്ദേഖനത്തിൽ വായിക്കുന്നുണ്ട് യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു അപ്പം യഹൂദന്മാരെ സംബന്ധിച്ച് എന്തു വിശ്വസിക്കണമെങ്കിലും അവർക്ക് ഒരടയാളം വേണം ഇപ്പോൾ ആ അടയാളം ചോദിച്ചു അപ്പോൾ യേശു അവരോട് പറയുന്ന മറുപടി ഈ മന്ദിരം പൊളിപ്പീൻ ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു യരുഷലേമിലെ ദേവാലയം അവിടെയുണ്ട് യഹൂദന്മാരുടെ അഭിമാന വിഷയമാണ് ആ ദേവാലയം ആ ദേവാലയത്തിലാണ് ഇപ്പോൾ ഒരു ശുദ്ധീകരണം നടത്തിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ അവിടെ നിന്നുകൊണ്ട് ക്രിസ്തു പറയുകയാണ് ഈ മന്ദിരം പൊളിപ്പീൻ മൂന്ന് ദിവസത്തിനകം ഞാൻ ഇതിനെ പണിയും അപ്പോൾ കേട്ട യഹൂദന്മാരായ ഈ ആളുകൾ വിചാരിച്ചു ഇതെങ്ങനെ സാധിക്കും വത്സരം കൊണ്ട് പണിത അതിമനോഹരമായ അത്യന്തം അഭിമാനകരമായ ഈ ദേവാലയം പൊളിച്ചാൽ മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിയുമെന്ന് പറയുന്നത് എങ്ങനെ സാധിക്കും ഈ യഹൂദന്മാരായ ആളുകൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറി അവർ ചോദിച്ചു നീ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമോ അതിൻ്റെ മറുപടി നമുക്ക് അടുത്ത വാക്യത്തിൽ കാണാം യേശു ക്രിസ്തു ആ ദേവാലയത്തെക്കുറിച്ചല്ല പറഞ്ഞത് പിന്നെയോ തൻ്റെ ശരീരമെന്ന ഈ ദേവാലയത്തെക്കുറിച്ച ഈ ആലയത്തെക്കുറിച്ച ഈ മന്ദിരത്തെക്കുറിച്ചാ തൻ്റെ ക്രൂശമരണത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടിയത് താൻ ക്രൂശിൽ അറുക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തി നിൽക്കുമെന്നുള്ള ആ യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ വിരൽ ചൂണ്ടി പ്രാവചനിക ഭാഷയിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ പുനരുദ്ധാനത്തെക്കുറിച്ചും യേശു ക്രിസ്തു താൻ തന്നെ തൻ്റെ വാക്കുകളിലൂടെ മുൻകൂട്ടി ഓർപ്പിക്കുകയാണ് ഈ മന്ദിരം പൊളിപ്പീൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ ദേവാലയത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത് യരുഷലിയമിലെ ആ ദേവാലയം പക്ഷേ നമുക്കിങ്ങനെ മനസ്സിലാക്കാം ഈ മന്ദിരം പൊളിപ്പീൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തൻ്റെ വിരല് ചൂണ്ടിയത് തൻ്റെ ശരീരത്തിലേക്കാണ് ഈ മന്ദിരം ശരീരമെന്ന ഈ മന്ദിരം നിങ്ങൾ പൊളിക്കും അത് പൊളിച്ചാലും മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും ഇത് ആ സമയത്ത് ശിഷ്യന്മാർക്കും വേണ്ടതുപോലെ മനസ്സിലായില്ല അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു തിരുവഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ അവൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ് അവനിൽ വിശ്വാസം അർപ്പിച്ച് അവൻ്റെ കൂടെ വന്നവരാണ് പക്ഷേ ഓരോ സംഭവവും കഴിയുമ്പോൾ അവർക്ക് അവനിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ് ഇവിടെ ഈ പറഞ്ഞ വാക്കുകൾ പിന്നീട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരോർക്കുകയും അവർക്ക് അവനിലുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്തു ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ പെസഹ പെരുന്നാളിൽ യേശു പ്രവേശിച്ചു ദേവാലയത്തിൽ ചെന്നു അവിടെ പല അത്ഭുതങ്ങളോ അടയാളങ്ങളോ നടന്നതായിട്ടാണ് നാം ഇവിടെ വായിക്കുന്നത് നമുക്കറിയാം യേശു ക്രിസ്തുവിലൂടെ നടന്ന എല്ലാ അത്ഭുതങ്ങളും എല്ലാ അടയാളങ്ങളും ഒന്നും തിരുവഴുത്തുൽ അങ്ങനെ രേഖപ്പെടുത്തി തന്നിട്ടില്ല യോഹന്നാന്റെ സുവിശേഷം അവസാന ഭാഗത്ത് വരുമ്പോൾ നാം കാണുന്നത് പോലെ നാം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും താൻ ദൈവപുത്രനാണ് എന്നുള്ളത് മനസ്സിലാകത്തക്ക വിധവും അവനിൽ വിശ്വാസം അർപ്പിക്കുവാൻ സഹായകരമായ വിധത്തിലും ആവശ്യമായവോ മാത്രമേ രേഖപ്പെടുത്തി തന്നിട്ടുള്ളൂ എല്ലാം രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ പുസ്തകം തന്നെ അഥവാ കടലാസുകളോ പേനകളോ തന്നെ അതിന് തികയുമായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ ആ നിലയിൽ ഈ പെസഹപ്പെരുന്നാളായി താൻ ചെയ്ത അടയാളങ്ങൾ കണ്ട് അനേകർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു നമുക്കറിയാം അവൻ്റെ നാമത്തിൽ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനിൽ വിശ്വസിച്ചു എന്നുള്ളത് തന്നെയാണ് ആ നാമം എന്ന പദം തൻ്റെ മുഴുവ്യക്തിത്വത്തെ വ്യക്തിത്വത്തെയാണ് ഓർപ്പിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു എന്നാണ് നാം വായിക്കുന്നത് അപ്പോൾ ആ നാമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മുഴു ആളത്വത്തെയും സൂചിപ്പിക്കുന്നു അതിനകത്ത് തൻ്റെ ദൈവത്വമുണ്ട് തൻ്റെ മനുഷ്യത്വമുണ്ട് ദൈവമെന്നുള്ള ആകെ തുക അതിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ നാമമാണ് സകല നാമത്തിനും മേലായ നാമം ഈ നാമത്തിൻ്റെ മുമ്പിലാണ് ഇനിയും താമസിയാതെ സർവരും മുഴങ്കാലും അടക്കുവാൻ പോകുന്നത് സ്വർലോകരും ഭൂലോകരും അധോലോകരും എല്ലാവരും ഒരുപോലെ മുഴങ്ങാലുമടക്കി യേശുക്രിസ്തു കർത്താവ് എന്ന് വിളിച്ചു പറയുവാൻ പോകുന്നത് ഈ നാമത്തിന്റെ മുൻപിൽ മുഴങ്കാലും അടക്കിയിട്ടാണ് അത്ര ഉന്നതമായ നാമം അതാണ് യേശുക്രിസ്തുവിൻ്റെ നാമം ഈ നാമത്തോട് ഈ വ്യക്തിത്വത്തോട് തുലനം ചെയ്യുവാൻ കഴിയുന്ന വേറൊരു നാമവുമില്ല ഇങ്ങനെ പാടാറുണ്ടല്ലോ ശ്രീ യേശു നാമം അതിശയനാമം ഏഴയനി കിംബനാമം ഈ നാമം നമുക്ക് രക്ഷയൊരുക്കി ഈ നാമം നമുക്ക് പാപമോചനമൊരുക്കി ഈ നാമം നമുക്ക് വീണ്ടെടുപ്പ് ഈ നാമം നമുക്ക് നിത്യജീവൻ നിത്യജീവനൊരുക്കി ഇങ്ങനെ ഈ നാമത്തിലൂടെ നമുക്ക് ലഭ്യമായ ആത്മീകമായ അനുഗ്രഹങ്ങൾ നിരവധിയാണ് ഈ നാമത്തിലാണ് നമുക്ക് സ്വർഗപ്രവേശനമുള്ളത് അനേകർ അവൻ്റെ നാമത്തിൽ വിശ്വസിപ്പാനിടയായി അടുത്ത് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യങ്ങളിൽ വായിക്കുന്നത് ഈ വന്ന ആളുകളുടെ മുഴുവൻ ഹൃദയനിലയും അവരുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളും ക്രിസ്തു മനസ്സിലാക്കി ചിലരവനിൽ വിശ്വസിച്ചു എന്നാൽ ചിലർ അവനിൽ കുറ്റം കണ്ടുപിടിക്കുവാനും അവനെ പിടിക്കുവാനും ശ്രമിക്കുന്നു എന്നുള്ളത് യേശു ക്രിസ്തുവിന് മനസ്സിലായി മനുഷ്യൻ്റെ ഉള്ളറിയുന്ന ദൈവം അതാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല മനുഷ്യനുള്ളത് എന്തോ എന്ന് സ്വതവേ അറിഞ്ഞിരിക്കുകയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല ഇങ്ങനെ ഈ രണ്ടാമത്തെ സംഭവത്തിലൂടെയും ക്രിസ്തു ദേവാലയത്തോടുള്ള ബന്ധത്തിലെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ പിതാവ് എൻ്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ദൈവത്വത്തെ സ്ഥാപിക്കുകയും അതോടൊപ്പം ആ ദൈവത്വത്തെ ഉറപ്പിക്കുന്ന മറ്റു പല സൂചനകളും തെളിവുകളും ആ സംഭവത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ആ നിലയിൽ ഒന്നാം അധ്യായവും രണ്ടാം യേശു യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വ്യക്തമാക്കുന്ന സംഭവങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും നിറഞ്ഞ അധ്യായങ്ങളാണ് ഇത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ യേശുക്രിസ്തു രണ്ട് സംഭവങ്ങൾ ചെയ്തതായി രണ്ടാം അധ്യായത്തിൽ കാണുന്നു ഒന്ന് ഇല്ലായ്മയുടെ നടുവിൽ വീഞ്ഞു കൊടുത്ത് അവർക്ക് സന്തോഷം നൽകുകയാണ് രണ്ട് ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ചിലതിനെ അടിച്ചു പുറത്താക്കുകയാണ് തൻ്റെ സ്വഭാവത്തിൻ്റെ രണ്ട് പ്രത്യേകതകളും അവൻ സ്നേഹിക്കുന്നവനാണ് അവൻ കരുതുന്നവനാണ് അതേ സമയത്ത് അവൻ ശിക്ഷ വിധിക്കുന്നവനുമാണ് രക്ഷിക്കുന്നവനും ശിക്ഷിക്കുന്നവനുമായ ദൈവം കർത്താവായ യേശു ക്രിസ്തു നമ്മോടുള്ള ബന്ധത്തിലും യേശുക്രിസ്തു തൻ്റെ ക്രൂശ്വരണത്തിലൂടെ തൻ്റെ സ്നേഹവും രക്ഷാമാർഗവും വെളിപ്പെടുത്തി എന്നാൽ അതേ സമയത്ത് അത് അംഗീകരിക്കാതിരുന്നാൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാതിരുന്നാൽ ഒരു വലിയ ന്യായവിധി വരുവാൻ പോകുന്നു ആ ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഇതുവരെ ഹൃദയം കർത്താവിനായി തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ജഡമെടുത്ത് ലോകത്തിൽ വന്ന ദൈവപുത്രനെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും തുടർന്ന് മൂന്നാം അധ്യായം മുതലുള്ള പഠനം നമുക്ക് അടുത്ത ആഴ്ചകളിൽ നടത്താം ദൈവ തിരുനാമം ഇന്നു വന്നെനിക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ